തിരുവനന്തപുരം വർക്കലയിൽ വിദ്യാർത്ഥിക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളിൽ കടന്നായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ് റാവുത്തർ, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് പോലീസ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്? കബഡി താരമാണെന്നാണല്ലോ അറിയുന്നത്. അരുൺകുമാർ, ഇന്ന് വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. ഈ യൂത്ത് ഫെസ്റ്റിവലിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലേക്ക് കുട്ടികൾ, ഈ സാധാരണഗതിയിൽ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ച പടക്കം പൊട്ടിച്ചു. ഈ പടക്കം പൊട്ടി ഷഫീദ് റാവുത്തർ ചേരുന്നു. ചെറിയൊരു സാങ്കേതിക തടസ്സം. വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. സ്കൂൾ വിഭജനോത്സവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സ്കൂളിനുള്ളിൽ പടക്കം പൊട്ടിച്ചതിനെ പ്രിൻസിപ്പൽ വിളിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദിലേക്ക് നമുക്ക് എത്താം. ഇന്നായിരുന്നു കബഡി താരമായ ഈ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിക്കുന്നത്. ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മർദ്ദിച്ചതിന് ശേഷം വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് ദൃശ്യങ്ങളുണ്ട്. ഷഫീദ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, അത്തരത്തിൽ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ പടക്കം പൊട്ടിച്ച സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പടക്കം പൊട്ടിച്ച കുട്ടികളോട് പോലീസ് വാതിലിലെത്തി ആദ്യം പടക്കം പൊട്ടികൾ നിർത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പോലീസ് ഇത് ഒരുപക്ഷെ കുട്ടികൾ നമുക്കറിയുന്ന വിവരമനുസരിച്ച് കുട്ടികളിതാ പടക്കം പൊട്ടിക്കുന്നത് നിർത്താൻ തയ്യാറായില്ല. അതിനുശേഷം പോലീസ് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറുകയും തുടർന്ന് ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറി ഈ കുട്ടികൾ ഒരാളായ സുധീഷിനെ അത്തരത്തിൽ ഈ പോലീസ് നിലത്തിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂരമായി തന്നെ ഈ വിദ്യാർത്ഥിയെ, സുധീഷ് എന്ന പേരുള്ള വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചു. വർക്കല എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ സംഭവം നടത്തിയത്. തുടർന്ന് ഈ വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇയാളെ, ഈ സുധീഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട്. ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയതും പകർത്തിയ മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകിയതും. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ക്രൂരത തന്നെ ഇക്കാര്യത്തിൽ നടന്നു. എന്തധികാരത്തിലാണ് പോലീസ് ഈ സ്കൂൾ പറമ്പിൽ കയറിയത്? ആരുടെ പരാതിയിലാണ് ഈ വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിൽ കയറ്റിയത്? അരുൺകുമാർ, സ്കൂൾ പ്രിൻസിപ്പളിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഭാഷ്യമനുസരിച്ച് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഇടയിലുണ്ടായ പടക്കം പൊട്ടിക്കൽ അതിരുവിട്ടപ്പോൾ പ്രിൻസിപ്പൽ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികളോട് അത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പോലീസ് സ്കൂളിനകത്തേക്ക് കയറി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിൻസിപ്പളിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും വെർഷൻ ഇങ്ങനെ തന്നെയാണ്. അതായത് പോലീസിനെ വിളിപ്പിച്ചത് പ്രിൻസിപ്പൽ തന്നെയാണ് എന്നുള്ളൊരു വെർഷനാണ് ഇപ്പോൾ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. അത് മാത്രമല്ല, പക്ഷെ അതിലും ഒരു ചോദ്യം വരുന്നത്, ആരാണ് ഈ പോലീസുകാർക്ക് സ്കൂളിനകത്തേക്ക് കയറി വിദ്യാർത്ഥികൾക്ക് നേരെ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു ഘട്ടത്തിൽ ലാത്തി വീശുന്ന സാഹചര്യം വരെ ഉണ്ടായി. എട്ടിലധികം വരുന്ന പോലീസുകാർ ചേർന്നാണ് അത്തരത്തിൽ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് വീണ്ടും ഗുരുതരമായ ഒരു ആരോപണം അവിടെ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ സുധീഷിനെ നിലത്തിട്ട് ചവിട്ടിയിട്ടാണ്, അല്ലെങ്കിൽ മർദ്ദിച്ചതിന് ശേഷമാണ് പോലീസ് ജീപ്പിനെ അകത്തേക്ക് കയറ്റുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും മർദ്ദിച്ചുവെന്നും ഇയാൾ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം പ്ലസ് 2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി ഒരു സ്പോർട്സ് താരമാണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് താരമാണ് എന്നുള്ള ഒരു വാസ്തവം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു ക്രൂരമായ സംഭവമാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അത് മാത്രമല്ല, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇലക്ഷൻ ഡ്യൂട്ടി ചേഞ്ചിന്റെ ഭാഗമായി വർക്കല എസ്ഐയായി മാറിപ്പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഈ നടപടി ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വ്യക്തമാണ് ഷഫീദ് റാവുത്തർ, വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 2 വിദ്യാർത്ഥിയാണ് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് 24 പുറത്തുവിട്ടത്.